നമ്മുടെ ചിലരുടെയെങ്കിലും പ്രതീക്ഷകൾ ചിലപ്പോൾ അത് തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള നിർഭയത്വത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത് ശ്രദ്ധിക്കണം. ചില ആളുകൾ തിന്മകൾ ധാരാളം ചെയ്യും, ഹറാമുകൾ പ്രവർത്തിക്കും, അവൻ പറയും അല്ലാഹു ഗഫൂറാണ്. തിന്മകളിൽ മുന്നോട്ടു പോകുന്നതിനുള്ള ന്യായീകരണം മാത്രമായി നമ്മുടെ പ്രതീക്ഷയായിത്തീരാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹ് ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. ഇന്നല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവർ, വഹാജറു അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർ, വീട് ഉപേക്ഷിച്ചിട്ടുണ്ട്, ചിലപ്പോൾ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഹിജ്റ പോയവർ, വജാഹദു ഫീ സബീലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്തിട്ടുണ്ട് അവരുടെ സ്വത്തുകൊണ്ട് അവരുടെ ശരീരം കൊണ്ട്, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് അവരാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ. വെറുതെയാണ് അവർ പ്രതീക്ഷ അർപ്പിച്ചത്? മൂന്ന് കാര്യങ്ങൾ. യാ സുബ്ഹാനല്ലാഹ്, ഈ മൂന്നും ഇബാദത്തുകളിൽ എത്ര വലിയ സ്ഥാനമുള്ളതാണ്. നന്മകൾ പ്രവർത്തിച്ചതിനോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷ അർപ്പിക്കലാണ്, അല്ലാതെ തിന്മകളിൽ ജീവിക്കുകയും നന്മകൾ തീർത്തും അവഗണിക്കുകയും തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുക, അവസാനം അല്ലാഹുവിനെ എനിക്ക് പുറത്തു നൽകും, എനിക്ക് അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള അവസരം നൽകും എന്ന് വിചാരിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അത് തമന്നിയാണ്. തമന്നി എന്ന് പറഞ്ഞ് പകൽക്കിനാവുകയാണ്. ഒരു മനുഷ്യൻ ഉദാഹരണത്തിന് അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകേണ്ട ഒരു കാര്യത്തിലേക്കും അയാൾ ഇറങ്ങി തിരിച്ചിട്ടില്ല, എന്നിട്ട് അയാൾ പറയാൻ അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ നൽകും എന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താണ്? ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, സമ്പാദിക്കാനുള്ള ഒരു മാർഗവും ഒരു കൈവിരൽ പോലും അതിനുവേണ്ടി അനക്കുന്നില്ല, എന്നിട്ട് അയാൾ പറയാം അല്ലാഹ് എനിക്ക് റിസ്ക് നൽകും. ഇത് പ്രതീക്ഷയാണോ? അല്ല, ഇത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷയുണ്ടാകുക തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കിയവർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മൻ അഹ്സന വന്ന ബില്ലാഹ് ഫഖദ് അഹ്സന അൽ അമൽ, ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് നല്ല പ്രതീക്ഷയുള്ളവനാണ് എങ്കിൽ അവൻ്റെ പ്രവർത്തനവും നല്ലതായിരിക്കും. പ്രവർത്തനം നന്നാക്കിയവന് മാത്രമേ അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നീ എത്രയെല്ലാം പറഞ്ഞാലും നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ വരികയില്ല. എന്താ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, തിന്മകളിൽ ജീവിച്ചതിന് ശേഷം നീ എന്താണ് വിചാരിക്കുന്നത്? മരണത്തിൻ്റെ സമയത്ത് മലക്കുകൾ മുന്നിൽ വരുന്ന സന്ദർഭത്തിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന വേളയിൽ അല്ലാഹുവിനെ ഇന്നുവരെ ഓർക്കാത്തവൻ, അവനോട് ഇന്നുവരെ പ്രാർത്ഥിക്കാത്തവൻ, അവനിലേക്ക് ഇന്നുവരെ അഭയവുമായി ചെല്ലാത്തവൻ, അവൻ അല്ലാഹു രക്ഷിക്കുമെന്നാണോ? അവൻ ആ സന്ദർഭത്തിൽ നിർഭയത്വമുള്ള ഹൃദയം ലഭിക്കുമെന്നാണോ നീ വിചാരിക്കുന്നത്? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പ്രതീക്ഷയർപ്പിക്കാൻ അവകാശമുള്ളത് പ്രവർത്തനങ്ങൾ നന്നാക്കിയവന് മാത്രമാണ്. അതുകൊണ്ടാണ് അൽ ഇമാം അബുൽ ആലിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, തഖ്റുബു സുദൂറുഹും മിനൽ ഖുർആൻ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ നശിച്ചു പോകുന്നതാണ്. വലാ യജിദൂന ലഹു ഹലാവതൻ വലാ ലദാദഹ, ഖുർആനിൽ അവർക്ക് ഒരു മധുരമോ ആസ്വാദനമോ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആയത്തുകൾ ഇങ്ങനെ ഓതപ്പെടുന്നു, മനോഹരമായി പാരായണം ചെയ്യപ്പെടുന്നു, അവരുടെ ഹൃദയം ഒരിഞ്ചു പോലും ചലിക്കുന്നില്ല. നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ ഭയമോ പ്രതീക്ഷയോ ഉണ്ടാകുന്നില്ല, അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവൻ പേടിക്കുന്നില്ല. ഇങ്ങനെ ഹൃദയത്തിൽ ഖുർആനിൻ്റെ മധുരം ആസ്വദിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടാകാനുണ്ട്. ഇൻഖസ്സറു അമ്മാ ഉമിറ ബിഹി ഖാലു ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാതെ ജീവിതത്തിൽ വീഴ്ചകൾ വരുത്തുമ്പോൾ അവർ പറയും, ഇന്നല്ലാഹ ഗഫൂറു റഹീം, അല്ലാഹ് അങ്ങേറ്റം പൊറുക്കുന്നവനാണ്, അല്ലാഹു അങ്ങേറ്റം കാരുണ്യമുള്ളവനാണ്, ഓരോ തിന്മകളും ചവിട്ടാനുള്ള അവൻ്റെ ന്യായം അതാണ്. വഇൻ അമിലു ബിമാ നുഹു അൻഹു ഖാലു സയഗ്ഫിറു ലനാ ഇന്നാ ലം നുശ്രിക് ബില്ലാഹ്, അല്ലാഹു വിലക്കിയ തിന്മകൾ പ്രവർത്തിക്കുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്നാ ലം നുശ്രിക് ബില്ലാഹ്, നമ്മൾ അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല, ശിർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇന്നല്ലാഹ സയഗ്ഫിറു ലനാ, അല്ലാഹ് നമുക്ക് പുറത്തു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ ആളുകൾ തൗഹീദ് ഉണ്ട് എന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ്റെ ധാരണ പിന്നെ എന്ത് ഹറാമോന്ന് പ്രവർത്തിക്കാമെന്നാണ്. എന്തിനധികം അവൻ ധരിക്കുന്നത് ആ നാട്ടിൽ, ചിലപ്പോൾ ആ സംസ്ഥാനത്ത് അവനെപ്പോലെ നല്ലൊരു മനുഷ്യനില്ല എന്ന് അദ്ദേഹം പറയുന്നു. അംറുഹും കുല്ലുഹു തമഉൻ, അവരുടെ കാര്യം മുഴുവൻ ആഗ്രഹങ്ങൾ മാത്രമാണ്. നാളെ നന്നാവാം, മറ്റന്നാൾ ശരിയാവാം, നാളെ തൗബ ചെയ്യാം, ഒരു ദിവസം കൂടി അത് കഴിയട്ടെ. ലൈസ മഅഹു സിദ്ഖുൻ, അവൻ്റെ ആഗ്രഹങ്ങളുടെ പിറകിലൊന്നും യാതൊരു സത്യസന്ധതയുമില്ല. അവൻ തന്നെ അറിയാം അവൻ നന്നാവാനുള്ളതെല്ലാം. ആ തിന്മ കൂടി ചെയ്തു തീർക്കാനുള്ള ന്യായീകരണം മാത്രമാണത്.
അപ്പോൾ സഹോദരങ്ങളെ, ഇത് തമന്നിയാൻ പകൽക്കിനാവാണ്, അത് പ്രതീക്ഷയല്ല. അതുപോലെ തന്നെ പ്രതീക്ഷ അത് തീർത്തുമില്ലാതെയായി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിരാശയടയുന്ന അവസ്ഥയും മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് യാഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, തൻ്റെ മകനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണ് വെളുത്തുപോയിരിക്കുന്നു, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ സന്ദർഭത്തിലും തൻ്റെ മക്കളോട് അദ്ദേഹം പറയുകയാണ്, യാ ബനിയ ദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ് ഫവാഖീ, യൂസുഫിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക. വലാ തയ്അസു മിൻ റൗഹില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യയ്അസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ്റെ തുറവിയിൽ നിന്ന് നിരാശപ്പെടുന്നവർ കാഫിരീങ്ങൾ മാത്രമാണ്. അല്ലാഹ് ഒരു വഴിയും തരില്ല, ഇതൊന്നും ഒരിക്കലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, ഇതാ ഭരണാധികാരികളെല്ലാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, ഇനി നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല, ഇനി നമ്മുടെ കഥ ഇവിടെ കഴിഞ്ഞത് തന്നെ, ആരും നമ്മെ രക്ഷിക്കാനില്ല, അവനവൻ്റെ കാര്യം അവനവൻ നോക്കട്ടെ. അല്ലെ, ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിൽ പെട്ടതാണത്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവർ പറയുന്നു, ഒരു മുഅ്മിനനത് പറയാൻ പ്രയാസമാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല, നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഏതൊരു മുസ്ലിമും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ആ ചെറിയ പട്ടണത്തിനുള്ളിലിട്ട് കരിച്ചു കളയാമെന്നാണ് അവർ ധരിച്ചത്, അതിനുള്ളിൽ മൂടിക്കളയാമെന്നാണ് അവർ വിചാരിച്ചത്. ആ പ്രകാശം ഇന്നെത്താത്ത ലോകത്തിൻ്റെ ഏത് മണ്ണാണുള്ളത്, അവരതല്ലേ വിചാരിച്ചത്? മക്കയിൽ നിന്ന് ഈ പ്രകാശം പുറത്തേക്ക് പോകരുത്, എല്ലാവരും അവരുടെ ഭാഗത്ത് നിന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല ഒഴികെ. അപ്പോൾ സഹോദര, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അവനൊരു തുറവി നൽകുമെന്നതിൽ നിന്ന് പ്രതീക്ഷയറ്റവനായി നമ്മൾ മാറാൻ പാടില്ല. ഒരു മുസ്ലിമും അങ്ങനെ ആവാൻ പാടില്ല. എത്ര വലിയ സൈന്യം മുന്നിൽ ഉണ്ടാകട്ടെ, എത്ര വലിയ ഡിറ്റൻഷൻ ക്യാമ്പുകൾ ഉണ്ടാകട്ടെ, എത്ര വലിയ അധികാരികൾ ഉണ്ടാകട്ടെ, അള്ളാഹുവാണ് നമ്മുടെ പക്ഷത്തുള്ളത്, റബ്ബാണ് നമ്മെ സഹായിക്കാനുള്ളത്. അൻതുമുൽ അലൂൻ ഇൻ കുൻതു മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ളവർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ. ആ ഒരൊറ്റ കണ്ടീഷനുള്ളു, നമ്മൾ നമ്മുടെ കാര്യം അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യതകൾ നിറവേറ്റുന്നുണ്ടോ എന്നത് ശ്രദ്ധിച്ചാൽ മതി. അള്ളാഹു നമ്മെ കൈവടിയില്ല, റബ്ബ് നമ്മെ ഒരിക്കലും കൈവടിയില്ല, ഒരു നിമിഷ നേരത്തേക്ക് പോലും അള്ളാഹു കൈവടിയില്ല. പക്ഷേ നാം ആണ് കുറവുകൾ വരുത്തിയിട്ടുള്ളത്, നമ്മുടെ പക്കലാണ് അബദ്ധങ്ങൾ ഉണ്ടായിട്ടുള്ളത്.